സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് തിയറി ഓക്കെ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് തിയറി ഇത് സാധാരണ ഒരു എസ് എ ക്വസ്റ്റിനായിട്ട് വരാറുള്ളതാണ് കഴിഞ്ഞ വട്ടം ഇതിൽ ഓരോ ആപ്ലിക്കേഷൻ മാത്രം എടുത്ത് ചോദിച്ചു രണ്ട് മാർക്കിനായിട്ട് അപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ പിന്നെ കൂടുതൽ മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റിനാണ് സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ക്വസ്റ്റിനെങ്ങനെ വരുമെന്ന് ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് തിയറി ഒന്ന് കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം യൂട്ടിലിറ്റി പ്രോബ്ലം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം പിന്നെ പസൽ ഓഫ് മൾട്ടി കളർഡ് ക്യൂബ്സ് അപ്പോൾ അതിന് നമ്മൾ അധികം അത് അങ്ങനെ പറയാറില്ല പകരം നമ്മൾ വേറൊരു പ്രോബ്ലം പറയുന്നത് ഇലക്ട്രിക് നെറ്റ്വർക്ക് പ്രോബ്ലം ഓക്കെ അത് പി ടിയിലെ അകത്തോട്ട് വരുന്നുണ്ട് ഓക്കെ ഇലക്ട്രിക് നെറ്റ്വർക്ക് പ്രോബ്ലം ഫസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അത് ഗ്രാഫ് വഴി എങ്ങനെ സോൾവ് ചെയ്യുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മെയിൻലി പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കോണിങ്സ്ബെർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഓക്കെ ശരിക്കും ഇതെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഐലൻഡ്സ് സി ആൻഡ് ഡി വെയർ കണക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ ബാങ്ക്സ് എ ആൻഡ് ബി വിത്ത് സെവൻ ബ്രിഡ്ജസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ ദ പ്രോബ്ലം വാസ് റ്റു സ്റ്റാർട്ട് അറ്റ് എനി ലാൻഡ് ഏരിയാസ് എ ബി സി ഓർ ഡി വാക്ക് ഓവർ ഈച്ച് ഓഫ് ദി സെവൻ ബ്രിഡ്ജസ് എക്സാക്ട്ലി വൺസ് ആൻഡ് റിട്ടേൺ ടു ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഓക്കെ അതായത് ഇത് പുറത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രീഗൽ റിവർ എന്ന് പറയുന്ന ഒരു റിവർ അപ്പോൾ ആ റിവറിൽ അടുത്തുള്ള രണ്ട് ഐലൻഡ്സ് ആണ് സിയും ഡിയും ഈ സിയും ഡിയും എന്ന് പറയുന്ന ഈ രണ്ട് ഐലൻഡിനെ ഈ പ്രികൾ റിവറിൻ്റെ കരഭാഗമായ എയും ബി ബിയോട്ട് കണക്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബ്രിഡ്ജസ് വഴിയാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് സിയും ഡിയും എന്ന് പറയുന്ന രണ്ട് ഐലൻ്റിനെ എയും ബിയുമായിട്ട് അത് ബാങ്കാണ് കരഭാഗമാണ് സിയും ഡിയും രണ്ട് ഐലൻഡാണ് ഈ സി എ ഡി എ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുണ്ട് ഇത് സിയും ഡിയും എന്ന് പറയുന്ന രണ്ട് ഐലൻഡ് ആ ഐലൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഈ സി എയും ഡി എയും ഐലൻഡുകളെ അതിൻ്റെ കരഭാഗമായ എയും ബിയുമായിട്ട് ബാങ്ക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആറ് ബ്രിഡ്ജസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കരഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഒന്ന് ഈ എന്ന് ബിന്നോ അല്ലെങ്കിൽ ഐലൻഡായ സി ഒന്നോ ഡി ഒന്നോ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഏഴ് ബ്രിഡ്ജും കടന്ന് ഏഴ് ബ്രിഡ്ജും എക്സാക്ട്ലി വൺസ് ട്രാവൽ ചെയ്ത് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിൻ്റ് എവിടെയാണോ അവിടെ എത്തിച്ചേരണം ഫോർ എക്സാമ്പിൾ ഞാൻ എന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ എ വഴി ഈ ഏഴ് ബ്രിഡ്ജും ക്രോസ് ചെയ്ത് തിരിച്ച് എവിടെ തന്നെ എത്തിച്ചേരണം എയിൽ എത്തിച്ചേരണം എത്ര വെട്ടവേ ഒരു ബ്രിഡ്ജ് കൂടെ പോകാൻ പറ്റൂ എക്സാക്ട്ലി വൺസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഗ്രാഫ് തിയറി വെച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അടുത്ത ഒരു മൊഡ്യൂളിലാണ് കറക്റ്റായിട്ട് പഠിക്കുന്നത് ഓക്കെ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നെക്സ്റ്റ് മൊഡ്യൂളിലാണ് പറയുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ സൊല്യൂഷനൊക്കെ നമുക്ക് അടുത്ത മൊഡ്യൂളിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ മാറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ നമ്മൾ റെപ്രസെൻറ്റിങ് ദ ലാൻഡ് ഏരിയാസ് ഹസ് വേർട്ടീസസ് ആൻഡ് ബ്രിഡ്ജസ് ഹസ് എഡ്ജസ് വി ഗെറ്റ് ദ ഗ്രാഫ് ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം അല്ലേ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം ഈ പ്രോബ്ലത്തെ നമ്മൾ ഒരു ഗ്രാഫാക്കി മാറ്റി ഇതിലെ എയും ബിയും സിയും ഡിയും എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് ഏരിയാസ് അത് നമ്മുടെ ഇവിടുത്തെ ആയ എയും ബിയും സിയും ഡിയും ആയി മാറി മനസ്സിലാവുന്നുണ്ടോ ഇവിടുത്തെ ലാൻഡ് ആയ എയും ബിയും സിയും ഡിയും ഇവിടുത്തെ എന്തായി മാറി വർട്ടെക്സുകളായിട്ട് മാറി ഇവിടുള്ള ഏഴ് ബ്രിഡ്ജസ്സുകൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിവിടുത്തെ ഏഴ് ആയി മാ ഏഴ് എഡ്ജസ് ആയിട്ട് മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ടോ അപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തെ നമ്മൾ ഗ്രാഫിലോട്ട് മാറ്റുന്നു നമുക്ക് കിട്ടിയ നാല് ലാൻഡ് ഏരിയാസ് നമ്മളിവിടെ നാല് വേർട്ടെക്സ് ആക്കി ഏതൊക്കെയാണ് എയും ബിയും സിയും ഡിയും ഇനി നമ്മുടെ ബ്രിഡ്ജസ് ആയ ഏഴെണ്ണം ഇവിടുത്തെ എഡ്ജസ് ആക്കി നമ്മൾ വരച്ചു ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക ഒരു പെൻ എടുക്കുക നാല് വർട്ടെക്സ് ഇടുക ഏതൊക്കെയാണ് വെട്ടെക്സ് എയും ബിയും സിയും ഡിയും എന്നിട്ട് നിങ്ങൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഏഴ് ബ്രിഡ്ജസ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു വട്ടം ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നു അത് പേന ഒരു വട്ടം വരച്ച വരെയും കൂടെ പേന വീണ്ടും വരയ്ക്കാതെ എടുക്കാതെ ഈ എ എന്ന് പറയുന്ന വട്ടാക്സിൽ തുടങ്ങി ഏഴ് ബ്രിഡ്ജസ് എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് അതായത് ഏഴ് എഡ്ജസ് എക്സാക്ട്ലി ഒരു വട്ടം തന്നെ വരച്ച് നിങ്ങൾക്ക് തിരിച്ച് എയിൽ വരാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം ഓക്കെ നോക്കുമ്പോൾ എ സൊല്യൂഷൻ എക്സ് സ്റ്റോറിനോട് അങ്ങനൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ നോക്കാം ആൻസർ നോ ആയിരിക്കും അതെന്താന്നുള്ളത് അടുത്ത മുഴികൾ കറക്റ്റായിട്ട് പഠിക്കും ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ റീസൺ ബിക്കോസ് ദ ഗ്രാഫ് ജി ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ യൂല ലൈൻ ആൻഡ് ഹിൻസ് ഇറ്റ് ഇസ് നോട്ട് എ യുലഗ്രാഫ് ശരിക്കും ഈ പ്രോബ്ലം യൂലർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഗവേഷണമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് ആണെങ്കിൽ മാത്രമേ അങ്ങനെ എക്സാക്ട്ലി വൺസ് ട്രാവൽ ചെയ്ത് തിരിച്ച് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ശരിക്കും അടുത്ത മുടക്ക് പറയൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വച്ചേക്കാം യൂലാഗ്രാഫ് ഒള്ളി കണ്ടെയിൻ ക്ലോസ് ടു വാക്ക് ഹെൻസ് ദിസ് ഗ്രാഫ് കെനോട്ട് കണ്ടെൻ എ ക്ലോസ് ടു വാക്ക് യൂലാഗ്രാഫിൽ എപ്പോഴും ക്ലോസ്ഡ് വാക്ക് ഉണ്ടാവണം പക്ഷേ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ക്ലോസ്ഡ് വാക്ക് കിട്ടത്തില്ല നിങ്ങൾ അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഉള്ള അടുത്തൊരു പോയിൻ്റ് ആണ് എഗെയിൻ എ ഗ്രാഫ് ക്യാൻ ഹാവ് എ ക്ലോസ് വാക്ക് ഓൺലി ഇഫ് ഓൾ വേർട്ടീസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി ദിസ് ഗ്രാഫ് ഹാസ് ഓൾ ഈസ് വേർട്ടീസസ് ഓഫ് ഓൾ ഡിഗ്രി അതെല്ലാം പോട്ട് അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി ഈ പ്രോബ്ലം എടുക്കുമ്പോൾ ഈ പ്രോബ്ലത്തെ നമ്മൾ ഗ്രാഫ് ഒരു ഗ്രാഫ് സൊല്യൂഷനാക്കി മാറ്റാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫ് അല്ല എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത് യൂല ഗ്രാഫ് ആണെങ്കിൽ മാത്രമേ ഒരു സൊല്യൂഷൻ ഇതിന് പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് യൂല ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വാക്ക് വരുന്ന ഒരു ഗ്രാഫിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ്ഡ് വാക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൂടെ നിൽക്കട്ടെ വേറൊരു കാര്യം നമുക്കറിയാം ഒരു ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ അത് യൂലാഗ്രാഫായിരിക്കും പറഞ്ഞേ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ അതെന്തായിരിക്കും യൂലഗ്രാഫ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എ എന്ന് പറയുന്ന വോട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര ത്രീ അപ്പോഴേ പറയാം അതെന്താ യൂലർ അല്ല ഡി എന്ന് പറയുന്ന വെട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര ത്രീ ആ അഞ്ചു ആറ് ഏഴ് മൂന്ന് എറ്റ് സെല്ലിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അവിടെയും യൂലർ അല്ല ത്രീ ഫോർ സെവൻ ചേരുന്ന ബി എന്ന് പറയുന്ന വെട്ടക്സ് ഡിഗ്രി ഈവൻ ആണോ അല്ല അപ്പോൾ നമുക്ക് പറയാം ഒരു ഗ്രാഫ് ഒരു ക്ലോസ്ഡ് വാക്ക് അല്ലെങ്കിൽ ഒരു യൂല ഗ്രാഫ് ആവണമെങ്കിൽ എല്ലാ ഓട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആയിരിക്കണം പക്ഷേ ഇവിടെ ഈവൻ ആണോ അല്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഇത് യൂല യൂലഗ്രാഫാന്ന് പറയാൻ പറ്റില്ല യൂല ഗ്രാഫിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് എന്താണെന്നൊക്കെ ഉള്ളു നിങ്ങൾ അടുത്ത മുടികളിൽ പഠിക്കും ഇപ്പോൾ ജസ്റ്റ് കോണിങ്സ് പ് ബ്രിഡ്ജ് പ്രോബ്ലം നമുക്ക് ഗ്രാഫിൽ എന്നൊരു കോൺസെപ്റ്റിലോട്ട് മാറ്റി വരയ്ക്കാൻ പറ്റും പക്ഷേ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല കാരണം അതൊരു യൂലഗ്രാഫ് അല്ലാത്തതുകൊണ്ടാണ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ അപ്പോൾ എല്ലാ വേർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവനല്ല അതിനകത്ത് അതുകൊണ്ടൊരു അതിനകത്തൊരു ക്ലോസ്ഡ് വാക്ക് വരുന്നില്ല അതുകൊണ്ട് ഇതൊരു അതുകൊണ്ടിതൊരു അല്ല അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷനും ഇല്ല എന്നതുള്ളതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് പ്രോബ്ലമാണ് യൂട്ടിലിറ്റീസ് പ്രോബ്ലം ദ റിയൽ ലൈഫ് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ ത്രീ ഹൗസസ് എച്ച് വൺ എച്ച് ടു ആൻഡ് എച്ച് ത്രീ ആൻഡ് അറ്റ് ടു ബി കണക്റ്റഡ് ടു ഈച്ച് ഓഫ് ദി ത്രീ യൂട്ടിലിറ്റീസ് വാട്ടർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ബൈ മീൻസ് ഓഫ് കൺസ് ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് സച്ച് കണക്ഷൻസ് വിതഔട്ട് എനി ക്രോസ് ഓവർ ഓഫ് ദ കണക്ഷൻസ് ഓക്കെ ഇത്രയുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞ റിയൽ ലൈഫ് യൂട്ടിലിറ്റി പ്രോബ്ലം നമ്മൾ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ പറയുന്നത് നമ്മളൊരു മൂന്ന് വീട് എടുക്കുന്നു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്ന് പറയുന്ന മൂന്ന് ഹൗസ് എടുത്തു ഓരോരുത്തർക്കും മൂന്ന് യൂട്ടിലിറ്റി അത്യാവശ്യമായ വീട്ടിലേക്കുള്ള മൂന്ന് യൂട്ടിലിറ്റി ആണ് വാട്ടർ ഗ്യാസ് ഇലക്ട്രിസിറ്റി അപ്പം എച്ച് വൺ എന്ന് പറയുന്ന ഹൗസിനെ വാട്ടറും ഗ്യാസും ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തു എച്ച് ടു എന്ന് പറയുന്ന ഹൗസിനെയും വാട്ടറും ഗ്യാസും ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തു എച്ച് ത്രീ എന്ന് പറയുന്ന ഹൗസിനെയും വാട്ടർ ഗ്യാസ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു ഓക്കെ ഇതിനെ നമുക്ക് എന്താക്കി വരയ്ക്കാം ഒരു ഗ്രാഫ് സൊല്യൂഷനിലോട്ട് മാറ്റാൻ പോവുകയാണ് റെപ്രസെൻറ്റിങ് ദ ഹൗസസ് ആൻഡ് ദ യൂട്ടിലിറ്റി സെൻറ്റേഴ്സ് ആസ് വെട്ടിസസ് ആൻഡ് അസ് ഏഡ്ജേഴ്സ് വി ഗെറ്റ് ദ ഗ്രാഫ് നമ്മൾ നമ്മളിവിടുത്തെ ഹൗസസിനെ എന്തായിട്ട് എന്തായിട്ടെടുത്തു വർട്ടെക്സ് ആയിട്ട് വാട്ടറിനെ എന്തായിട്ട് എടുത്തു വാട്ടർ ഗ്യാസ് ഇലക്ട്രിസിറ്റി എന്തായിട്ട് എന്തായിട്ടെടുത്തു വോട്ടെക്സ് ഇപ്പം നമുക്ക് എത്ര വോട്ടെക്സ് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വട്ടെക്സ് കിട്ടി എന്താണ് ഈ വെട്ടെക്സ് ഒന്നാമത്തെ വർട്ടെക്സ് രണ്ടാമത്തെ വർട്ടെക്സ് മൂന്നാമത്തെ വോട്ടെക്സ് നാലാമത്തെ വർട്ടെക്സ് അഞ്ചാമത്തെ വോട്ടെക്സ് ആറാമത്തെ വോട്ടെക്സ് ഇത് ഹൗസ് വൺ ഇത് ഹൗസ് ടു ഇത് ഹൗസ് ത്രീ ഇത് വാട്ടർ ഇത് ഗ്യാസ് ഇത് ഇലക്ട്രിസിറ്റി ഇവിടുത്തെ ഈ ഓരോ കണക്ഷൻസ് എന്താണ് ഓരോ എഡ്ജസ് ആയിട്ട് നമ്മൾ മാറ്റി നമ്മുടെ ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ നൗ ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ ദിസ് ഗ്രാഫ് വിത്തൗട്ട് എനി ഓഫ് ദി എഡ്ജസ് ക്രോസിങ് നിങ്ങൾക്ക് ഈ പടം ഏതെങ്കിലും ഒരു എഡ്ജസ് ക്രോസ് ഓവർ ആവാതെ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾ ആറ് വർട്ടെക്സ് വരച്ചില്ലേ ഒന്നാമത്തെ വർട്ടെക്സ് ഹൗസ് വൺ രണ്ടാമത്തെ വോട്ടെക്സ് ഹൗസ് ടു മൂന്നാമത്തെ വർട്ടെക്സ് ഹൗസ് ത്രീ നാലാമത്തെ വോട്ടെക്സ് വാട്ടർ താഴെ അഞ്ചാമത്തെ വോട്ടെക്സ് ഇലക്ട്രിസിറ്റി അടുത്ത വർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഹൗസ് നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്ടറിലോട്ട് വരയ്ക്കാം ക്രോസ് ഓവർ ആവാതെ ഗ്യാസിലോട്ടും ഇലക്ട്രിസിറ്റിയിലോട്ടും വരയ്ക്കാം അങ്ങനെ അങ്ങനെ മാക്സിമം വരയ്ക്കുമ്പോൾ ക്രോസ് ഓവർ ആവാതെ എവിടെയെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾ തൻ്റെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചൊക്കെ നോക്കണം എവിടെയെങ്കിലും വരുമ്പോൾ ക്രോസ് ഓവർ ആവും അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ഓർ നോട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേതാണ് അപ്പോൾ എന്തായിരിക്കും വരുന്നത് നോ റീസൺ എന്താണ് ബിക്കോസ് ദ ഗ്രാഫ് ഈസ് നോട്ട് എ പ്ലനാർഗ്രാഫ് അതായത് ക്രോസ് ഓവർ ഇല്ലാതെ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ക്രോസ് ഓവർ വരും അപ്പോൾ ആ പ്ലനാർഗ്രാഫൊക്കെ നിങ്ങൾ തേർഡ് മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂളിലോട്ടൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ഗ്രാഫുകൾ മാത്രമേ നമുക്ക് ആ എഡ്ജസ് ക്രോസ് ഓവർ ആവാതെ വരയ്ക്കാൻ പറ്റൂ ഇതൊരു പ്ലനാർഗ്രാഫ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ക്രോസ് ഓവർ ചെയ്യാതെ വരയ്ക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ എഡ്ജസ് കനോട്ട് ബി ഡ്രോൺ വിതഔട്ട് റോസോവോ സോ ഇതൊരു അതായത് നോട്ട് ഒരു ഗ്രാഫും അല്ല അതുകൊണ്ട് പിന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി ഓക്കെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഗ്രാഫ് ആയിട്ട് വരച്ച് മാറ്റി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും അത്രയേ ഉള്ളൂ ഓക്കെ അതാണ് യൂട്ടിലിറ്റി പ്രോബ്ലത്തിൽ പറയുന്നത് അടുത്ത പ്രോബ്ലമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് കഴുത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ത്രീ മാർക്സിനൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് പ്രോബ്ലം എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം ഇതിനകത്ത് എന്താ റിയൽ ലൈഫ് പ്രോബ്ലം എന്ന് വെച്ചാൽ ദ റിയൽ ലൈഫ് പ്രോബ്ലം നയൻ മെമ്പേഴ്സ് ഓഫ് എ ന്യൂ ക്ലബ് മീറ്റ് ഈച്ച് ഡേ ഫോർ ലഞ്ച് അറ്റ് എ റൗണ്ട് ടേബിൾ ദ നീഡ് ടു സിറ്റ് സച്ച് ദാറ്റ് എവറി മെമ്പർ ഹാസ് ഡിഫറെൻറ്റ് നെയബേഴ്സ് അറ്റ് ഈച്ച് ലഞ്ച് ഫോർ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദിസ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ് ഒന്നുമില്ല പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലബ്ബ് ആ ക്ലബ്ബിൽ ലഞ്ച് കഴിക്കാനായിട്ട് ഒമ്പത് മെമ്പേഴ്സ് എപ്പോഴും ഒത്തുകൂടാറുണ്ട് അപ്പം കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരാളുടെ അടുത്തിരിക്കുന്ന നെയ്ബേഴ്സ് അടുത്ത ദിവസം വരുമ്പോൾ മാറണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒമ്പത് പേര് എന്നൊരു ക്ലബിൽ പോയി ഫുഡ് കഴിക്കും അപ്പോൾ ഒരു ദിവസം എക്സ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തിരിക്കുന്നത് എയും ബിയും ആണെങ്കിൽ ആ അടുത്ത ദിവസം എക്സ് എന്ന് പറയുന്നിടത്ത് ആര് വരാൻ പാടില്ല ഏയും വേയും വരാൻ പാടില്ല അങ്ങനെ എത്ര ദിവസം മാറി മാറി ഇത്രയും പേര് വെച്ച് ഈ അറേഞ്ച്മെൻറ്റ് നീട്ടാൻ പറ്റും അല്ലെങ്കിൽ എത്ര ദിവസം ഈ അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ് ചെയ്യും എന്നതാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ തന്നെ ചുമ്മാ ഒരു റൗണ്ട് ടേബിൾ അവിടെ ഒരാൾ ആൾക്ക് അടുത്തായിട്ട് ബാക്കി ഇത്രയും പേര് കണ്ടോ മൊത്തം ഒമ്പത് പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേര് ഈ ഒമ്പത് പേർക്കും ലഞ്ച് കഴിക്കാൻ വരും പക്ഷേ ഓരോ ദിവസവും നെയ്ബേഴ്സ് ഒരാ ഒരാടെ എടുത്തിരിക്കുന്ന അപ്പുറം അപ്പുറം ഇരിക്കുന്നവർ ഓരോ ദിവസവും വ്യത്യാസമായിരിക്കണം അങ്ങനെ എത്ര ദിവസം അവർക്കിങ്ങനെ പിന്നെ സിമിലറായിട്ടല്ലാണ്ട് ഇരിക്കാനായിട്ട് പറ്റും എന്നാണ് നമ്മുടെ പ്രോബ്ലം അപ്പം നമുക്കിതിനെന്ത് ചെയ്യാം ഗ്രാഫിലോട്ട് മാറ്റാം റെപ്രസെൻറ്റിങ് ദ നയൻ മെമ്പേഴ്സ് ബൈ നയൻ വേർട്ടീസേസ് ആൻഡ് കണക്റ്റിംഗ് ഈച്ച് പെയർ ഓഫ് നെയ്ബറിങ് മെമ്പേഴ്സ് യൂസിങ് എഡ്ജസ്റ്റ് വി ഗെ ദി ഗ്രാഫ് അല്ലേ അപ്പോൾ ഒമ്പത് പേരെ നമുക്ക് എന്തായിട്ട് എടുക്കാം ഒമ്പത് വെർട്ടെക്സ് ആയിട്ട് എടുക്കാം അവർ തമ്മിലുള്ള ഇരിക്കുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് എന്തായിട്ടും എടുക്കാം എഡ്ജസ് ആയിട്ടും എടുക്കാം അങ്ങനെ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നെയബേഴ്സ് വരുന്ന എത്ര ഗ്രാഫ് നമുക്ക് വരയ്ക്കാം ഹൗ മെനി സച്ച് ഗ്രാഫ് ക്യാൻ ബി ഡ്രോൺ ഈച്ച് ഹാവിങ് ദ സെയിം നയൻ വേർട്ടിസസ് ബട്ട് ആൻഡി ഡിഫറെൻ്റ് സെറ്റ് ഓഫ് എഡ്ജസ് ഈ ഒമ്പത് പേരും തന്നെ ആയിരിക്കണം പക്ഷെ ആ അവർ അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജസ് മാറി മാറി വരണം അങ്ങനെ എത്ര ദിവസം എത്ര ഗ്രാഫ് നമുക്ക് അതായത് എത്ര ദിവസം ഈ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ എത്ര ഗ്രാഫ് നമുക്ക് അങ്ങനെ വെച്ച് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എത്ര വട്ടോ അങ്ങനെ മാറി മാറി ഇരിക്കാൻ പറ്റും പറ്റുമെന്നൊക്കെയുള്ളത് നിങ്ങളൊന്ന് വരച്ച് നോക്കാം സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എ സൊല്യൂഷൻ എക്സിസ്റ്റോ നോട്ട് യെസ് വിതഔട്ട് എനി ഗ്രാഫ് തിയറി വി ക്യാൻ സേ ദാറ്റ് വൺ അറേഞ്ച്മെൻറ്റ് ഈസ് എനിവേ പോസിബിൾ ദ വൺ ഡ്രോ നമ്മൾ ഈ വരച്ച ഒരെണ്ണം എന്തായാലും ഓൾറെഡി നടക്കുമെന്ന് നമുക്ക് അറിയാം സിൻസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ അറ്റ്ലീസ്റ്റ് വൺ നൈറ്റ് ഡിസ് ജോയിൻറ്റ് സർക്യൂട്ട് ഇൻ ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് നയൻ വെർട്ടിസസ് വി ക്യാൻ സേ എ സൊല്യൂഷൻ എക്സിസ്റ്റ് അപ്പോൾ ഒരെണ്ണം എന്തായാലും വരയ്ക്കാൻ പറ്റും അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും നമുക്ക് ആ വരയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഒരു സൊല്യൂഷൻ കിട്ടും നമുക്കിപ്പോൾ മനസ്സിലായി ഇനി അപ്പോൾ എഡ്ജ് ഡിസ്ക് ജോയിൻ്റ് അതായത് എഡ്ജസ് മാറി മാറി വരുന്ന എത്ര സർക്യൂട്ട് പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല അതിൻ്റെ ഒരു തീയറാണ് നമ്മൾ പഠിക്കുന്നത് ഇതും നിങ്ങൾ നെക്സ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എഡ്ജ് ഡിസ്റ്റ് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചു നോക്കാം ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കും ദ നമ്പർ ഓഫ് എഡ് ഡിസ് ജോയിൻറ്റ് സർക്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫ് യൂസ് ഗവൺ പോയി ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ എഡ്ജ് ഡിസ് ജോയിന്റിന്റെ നമ്പർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എൻ ഓഡാണെങ്കിൽ എൻ മൈനസ് വൺ ബൈ ടുവും ഈവൻ ആണെങ്കിൽ എൻ മൈനസ് ടു ബൈ ടുവും എന്നു വച്ചാൽ വെട്ടിസിൻ്റെ എണ്ണം അതായത് ഇവിടുത്തെ എത്ര പോസിബിൾ സൊല്യൂഷൻ കാണുമെന്ന് വെച്ചാൽ ഇവിടെ എത്ര മെമ്പേഴ്സാണ് എൻ്റെ വെട്ടെക്സായിട്ട് എടുത്ത് എത്ര നമ്മൾ ഒമ്പതല്ലേ ഒമ്പത് ഓട് നമ്പർ ആണോ ഈ വൺ നമ്പറാണോ ഓട് അപ്പോൾ ഓടാണെങ്കിൽ അത്ര എൻ മൈനസ് വൺ ബൈ ടു ദാറ്റ് ഈസ് ഇവിടെ എൻ എന്നാണേ എൻ മൈനസ് വൺ ബൈ ടു കാര്യം എന്താണ് ഇത് ഓടാണ് നയൻ ഈസ് എൻ ഓട് നമ്പർ നയൻ ആണ് നയൻ പീപ്പിൾ ആണുള്ളത് അപ്പം നയൻ ഓഡാണെ എൻ മൈനസ് വൺ ബൈ ടു ദാറ്റ് ഈസ് നയൻ നയൻ മൈനസ് വൺ ബൈ ടു ദാറ്റ് ഈസ് എയ്റ്റ് ബൈ ടു ഇസ് ഈക്വൽ ടു ഫോർ എത്ര അറേഞ്ച്മെൻ്റ് പറ്റും ഫോർ അറേഞ്ച്മെൻ്റ് അതാണ് ഈ എഴുതിയേക്കുന്നത് ഇവിടെ ട്വൽവ് പീപ്പിളായിരുന്നെങ്കിലോ ട്വൽവെന്ന് പറഞ്ഞാൽ ഈവൻ ആണോ അവിടാണോ ഈവൻ അപ്പം എൻ മൈനസ് ടു ബൈ ടു ട്വൽവ് മൈനസ് ടു ബൈ ടു ടെൻ ബൈ ടു ഫൈവ് അപ്പോൾ ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കും ഒരു പാർട്ടി നടന്നു ഒരു പാർട്ടിയിൽ ഇത്ര പേരുണ്ടായിരുന്നു അപ്പോൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര അവർക്ക് ഇങ്ങനെ മാറിയിരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ പാർട്ടി മാറി ടെലഫോൺ വയർസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട അങ്ങനെ ചോദിച്ചാലും എന്നിൻ്റെ നോക്കുക എൻ ഓഡാണോ ഈവനാണോ നോക്കുക ഓടാണെങ്കിൽ എൻ മൈനസ് ടു എൻ മൈനസ് വൺ ബൈ ടു ഈവൻ ആണെങ്കിൽ എൻ മൈനസ് ടു ബൈ റ്റു ഇത് കഴിഞ്ഞ രണ്ട് വട്ടവും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓക്കെ നിങ്ങളുടെ തൊട്ട് സീനിയർ ബാച്ച് അതിൻ്റെ അടുത്ത ബാച്ച് അങ്ങനെ രണ്ട് വട്ടവും ചോദിച്ച ഒരു ക്വസ്റ്റനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രിക് നെറ്റ്വർക്ക് പ്രോബ്ലം ദ ടോപ്പോളജി ഓഫ് ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് സ്റ്റഡീഡ് ബൈ മീൻസ് ഓഫ് ഗ്രാഫ് വേട്ടെക്സ് റെപ്രസെൻറ്റഡ് ഇലക്ട്രിക് നെറ്റ്വർക്ക് ജംഗ്ഷൻ ആൻഡ് ദേറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ദ ബ്രാഞ്ചസ് ഇത് സിംപിളാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് നെറ്റ്വർക്കിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അറിയാം റെസിസ്റ്ററും കപ്പാസിറ്ററും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഈ വരുന്ന ഈ വർട്ടെക്സസ്സുകളെ ഇലക്ട്രിക് നെറ്റ്വർക്കിൻ്റെ ഈ ജംഗ്ഷനുകളെ നമുക്കിവിടെ വെട്ടെക്സാക്കി എടുക്കാം അവിടെ വരുന്ന ഈ ബ്രാഞ്ചസ്സുകളെ നമുക്കിവിടെ എന്താക്കി എടുക്കാം ഡ്ജസ്റ്റ് ആക്കി എടുക്കുക എന്നത് മാത്രം ജസ്റ്റ് ഇലക്ട്രിക് നെറ്റ്വർക്കിനെ ഗ്രാഫ് ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഇലക്ട്രിക് നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി നമുക്ക് ഗ്രാഫ് വഴി സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം ഓക്കെ അപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് തിയറി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എനിക്ക് സെവൻ മാർക്ക് നയൻ മാർക്സിനൊക്കെയാണ് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ചോദിക്കുമ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ളത് എഴുതി വരണം എന്താണ് ഗ്രാഫ് ജസ്റ്റ് ആ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം യൂട്ടിലിറ്റി പ്രോബ്ലം ദെൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ് പ്രോബ്ലം ഇലക്ട്രിക് നെറ്റ്വർക്ക് പ്രോബ്ലം ഇത് ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും അതെങ്ങനെയാണ് കിട്ടിയെന്നും ഒക്കെ പറയണം ഓക്കെ ഇതൊരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി ഇതൊരു പ്രോബ്ലം ആണ് നിങ്ങൾ എന്നത് ചെയ്യേണ്ട ആണ് ഞാൻ ലൈവ് വരുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഓക്കെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഫോർ ദ ഗിവൻ ഗ്രാഫ് ജെയ് നെയ്മ് ഓൾ ദ എഡ്ജസ്റ്റ് ഇൻസിഡൻറ്റ് ഓൺ വേർട്ടെക്സ് ഐഡൻറ്റിഫൈ ഇഫ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് നൾ ഗ്രാഫ് റെഗുലർ കംപ്ലീറ്റ് മൾട്ടി ഓർ സീഡോ നെയ്ം ദ ഐസൊലേറ്റഡ് വേർട്ടിസസ് പെൻഡൻ വേർട്ടിസസ് സെൽഫ് ലൂപ്പ് ആൻഡ് പാരലൈറ്റേഴ്സ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ആദ്യം ഒരു ഗ്രാഫ് വന്ന് ഞാൻ ആദ്യം നിങ്ങൾ അതിൻ്റെ വോട്ടെക്സ് അഡ്ജസ് എടുത്ത് എഴുതണം ഓക്കെ അപ്പോൾ ഗ്രാഫ് ജി എസ് സിക്വാൾ ടു വി കോമാ എ ബി ഏതൊക്കെയാണ് ബി ബി ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ് അഡ്ജസ് ഏതൊക്കെയാണ് എ ബി സി ഡി ഇ എഫ് ജി അത്രയേ ഉള്ളൂ ഇനി ഇതൊരു ഇപ്പോൾ നമ്മൾ ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വി വൺ ലോട്ട് ഏതൊക്കെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലേ ഓൾ ദി അഡ്ജസ്റ്റ് ഇൻസിഡൻറ്റ് ഓൺ ഈച്ച് വോട്ടക്സ് ഓരോ വോട്ടെക്സിലോട്ടും ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് വി വൺ ലോട്ട് ഏതൊക്കെയാണ് ഏതൊക്കെ അഡ്ജസ്റ്റാണ് എയും ഇയും ഡിയും ഓക്കെ വേണമെങ്കിൽ എവിടെ എഴുതാം വി വണ്ണിലോട്ട് എയും ഇയും ഡിയും ഓക്കെ ഡിയും അടുത്ത വി റ്റു ലോട്ടോ ജിയും എയും ബിയും വി ത്രീയിലോട്ടോ സോറി വി ത്രീയിലോട്ടോ ഇ ഡി സി ഓക്കെ വി ഫോറിലോട്ടോ ബി സി എഫ് വി ഫൈവിലോട്ടോ എഫ് മാത്രം വി സിക്സിലോട്ടോ നൾ നല്ല ഒന്നും വരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണോ ആണോ അല്ല കാര്യം അവിടെ സെൽഫ് ലൂപ്പും പാരൽ അഡ്ജസ്റ്റും വരുന്നുണ്ട് സെൽഫ് അതുകൊണ്ട് സിമ്പിൾ ഗ്രാഫല്ല നൾഗ്രാഫാണോ അല്ല ഇതിനകത്ത് അഡ്ജസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അതല്ല റെഗുലർ ആണോ എല്ലാത്തിൻ്റെ ഡിഗ്രി സെയിം ആണോ അല്ല കംപ്ലീറ്റ് ആണോ എല്ലാ വർട്ടെക്സിന്ന് എല്ലാത്തിലോട്ടും അഡ്ജസ്റ്റ് ഉണ്ടോ ഇല്ല വി സിക്സ് എന്നില്ല വി നിന്ന് വി ഫോറിലോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ കംപ്ലീറ്റ് അല്ല മൾട്ടി ആണോ മൾട്ടി മൾട്ടി എന്ന് പറഞ്ഞാൽ പാരലൈറ്റിസ് വരാം പക്ഷെ സെൽഫ് ലൂപ്പ് വരാൻ പാടില്ല ഇവിടെ സെൽഫ് ലൂപ്പ് ഉണ്ട് അപ്പോൾ മൾട്ടിയല്ല സീഡോ ആണോ സീഡോ എന്ന് വെച്ചാൽ എന്താ സെൽഫ് ലൂപ്പും കാണും പാരലൈറ്റിസും കാണും ഇവിടെ സെൽഫ് ലൂപ്പ് ഉണ്ട് ജി പാരലൈറ്റസുണ്ട് ഇയും ഡിയും അപ്പോൾ എന്തൊരു ഗ്രാഫാണിത് മൾട്ടി സീഡോ ഗ്രാഫ് ഇനി ഇവിടുത്തെ ഐസൊലേറ്റർ വോട്ടെക്സ് ഏതാണ് അതേ എജ് ഒന്നും ഇല്ലാത്ത വോട്ടെക്സ് ഏതാണ് ഏതാ ബേസിക്സ് ഇവിടുത്തെ പെൻഡൻറ്റ് വോട്ടെക്സ് ഏതാണോ ഒരു ഡിഗ്രി മാത്രമുള്ള മാത്രക്സ് ഏതാ ആ വി ഫൈവ് സെൽഫ് ലൂപ്പ് ഏതാന്ന് ജി പാരലൈറ്റേഴ്സ് ഏതാന്ന് ഇയും ഡിയും ഓക്കെ ആണോ ഇത്രയാണ് പ്രോബ്ലം ഇത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഒരു ഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ താങ്ക്